നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ മണ്ഡലം, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 38 നിയമസഭാ മണ്ഡലങ്ങൾ, ആകെ മൊത്തം 81 സീറ്റുകൾ നേരിടുന്ന മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. ഇന്ന് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പാലക്കാടുമാണ് തിരഞ്ഞെടുപ്പ് അവസാന ദിവസമായിരുന്നത്. അവസാന മണിക്കൂറുകൾ ശാന്തമാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും കേരളത്തിൽ സംഘർഷഭരിതമായിരുന്നു. ജനമങ്ങനെ വിധി എഴുതിയിരിക്കുന്നു. അതിനിടയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അന്തിമ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പാലക്കാട് പോളിംഗ് ശതമാനം 70 പിന്നിടുമെന്നാണ് കരുതുന്നത്. 6 മണിവരെ വരിയിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള ടോക്കൺ നൽകിയിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പോളിംഗ് ശതമാനം 70.51%. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ സമാധാനപരമായിരുന്നു. അവസാന ഘട്ടങ്ങൾ, അവസാന മണിക്കൂർ സംഘർഷഭരിതമായി മാറിയിരുന്നു. പല പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF സ്ഥാനാർത്ഥി ബൂത്തിലെത്തിയ സംഭവത്തെ BJP CPM പ്രവർത്തകർ ചോദ്യം ചെയ്തത്. വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലേക്കും ഒക്കെ തന്നെ എത്തി. അത് സംഘർഷമുണ്ടായി. ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുന്ന സാഹചര്യമാണ് അവിടെ ഉടലെടുത്തത്. പാലക്കാട് വെണ്ണക്കരയിലെ ബൂത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ സന്ദർശനം നടത്തിയ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് BJP UDF പ്രവർത്തകർ തടഞ്ഞ് അതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായത്. സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചുവെന്നാണ് BJP ആരോപിച്ചത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് CPMഉം ശക്തമായ പ്രതിരോധം തീർത്തു. ബൂത്തിൽ കയറാൻ സമ്മതിക്കാത്തതിൽ രാഹുലും അതുപോലെ തന്നെ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധമാണ് പങ്കുവച്ചത്. സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ വരാൻ അവകാശമുണ്ടെന്നും BJPക്ക് തോൽക്കാൻ പോകുന്നതിൻ്റെ ഭയമാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് പിന്നാലെ പ്രതികരിച്ചത്. LDF BJP പ്രവർത്തകർ അനാവശ്യമായ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പ്രതികരിച്ചത്. മറ്റ് സ്ഥാനാർത്ഥികളും എത്തുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യമാണ് പകരം രാഹുൽ ഉയർത്തിയത്. അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കാൻ CPMഉം BJPയും ശ്രമിക്കുന്നുവെന്നും ഒറ്റയ്ക്കാണ് ബൂത്തിൽ കയറിയതെന്നും താൻ ചെന്നപ്പോൾ BJPയുടെ ബൂത്ത് ഏജൻ്റ് ആദ്യം തർക്കമുന്നയിച്ചു, പിറകെ CPM ബൂത്ത് ഏജൻറ്റും പ്രശ്നമുണ്ടാക്കി. ആദ്യം ബൂത്തിൽ കയറരുതെന്ന് പറഞ്ഞു, പിന്നീട് ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചോ എന്നുള്ള ആരോപണത്തിലേക്കെത്തി. എന്തായിരുന്നാലും ക്യാമറ പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെ അറിയാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പോലീസ് ഇരുഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. സംസാരിച്ച് സംഘർഷം ലഘൂകരിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു. ആദ്യ മണിക്കൂറിൽ ഇന്ന് രാവിലെ ബൂത്തുകളിലുണ്ടായിരുന്ന നീണ്ട നിര ഉച്ചയോടെ കുറഞ്ഞു. വൈകിട്ടോടെ പോളിംഗ് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മെച്ചപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവസാന റൗണ്ടിൽ പലയിടത്തും വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നീണ്ട നിരയാണ് കണ്ടെത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% വോട്ട് പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇക്കുറി അത് കുറഞ്ഞിരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ ഇവിടെ മുന്നണികൾ നടത്തിയത്. ശക്തമായ പ്രചാരണം, പക്ഷേ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ രാവിലെ ഈ ആവേശമൊന്നും തന്നെ പ്രതിഫലിച്ചില്ല എന്നാണ് വിലയിരുത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.